വെളിപാട് 14-ാം അധ്യായം കുഞ്ഞാടിൻ്റെയും അവൻ്റെ കൂടെ നടക്കുന്നവരുടെയും വിവരണമാണ്. സിയോൻ മലമുകളിൽ നിൽക്കുന്ന കുഞ്ഞാടിനെ യോഹന്നാൻ കാണുന്നു. സങ്കീർത്തനം 2 ഓർമ്മയുണർത്തുന്ന ഭാഗമാണിത്. ഏറെ പ്രത്യേകിച്ച് സങ്കീർത്തനം 2:6 എന്ന വാക്യത്തിൻ്റെ ഓർമ്മ. സിയോനിൽ തൻ്റെ വിശുദ്ധ പർവ്വതത്തിൽ ദൈവം തൻ്റെ രാജാവിനെ വാഴിച്ചു. എന്നാൽ യുദ്ധവീരനായ സമരസിംഹനായ ഈ രാജാവിനെ നോക്കുമ്പോൾ നാം കാണുന്നതെല്ലാം ഒരു കുഞ്ഞാടിനെയാണ്. എന്നാൽ വെറും കുഞ്ഞാടെന്ന് അവനെ എഴുതി തള്ളേണ്ട എന്ന് ഇന്നലെ നാം ധ്യാനിച്ചല്ലോ. ലോകം ഇന്ന് വരെ ദർശിക്കാത്ത രാജകീയ മഹത്വവും ശക്തിയും ഈ കുഞ്ഞാടിൻ്റെ രക്തം വഴിയാണ് നമുക്ക് കൈവന്നത്. എല്ലാ സ്തുതികൾക്കും പുകഴ്ചയ്ക്കും യോഗ്യനായ കുഞ്ഞാട്, ദി ന്യൂസ് എസ് ആ ന്യൂസ്, സ്വർഗത്തിലെ മുഴങ്ങിക്കേട്ട പുതുഗീതം പോലെ. സങ്കീർത്തനം 2 ഓർമ്മ ഇതാദ്യമായിട്ടല്ല വെളിപാട് ഗ്രന്ഥത്തിൽ ഉണരുന്നത്. വെളിപാട് 2:27, 11:18, 12:5 എന്നിവയെല്ലാം ഈ രാജാവിനെതിരെ ലോകം നയിക്കുന്ന പടമേളങ്ങൾ കാണുന്നുണ്ട്. സകല ജനതകളിൽ നിന്നും ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ടവർ ഒരു സൈന്യനിര പോലെ ദൈവത്തിന് അനുകൂലമായി ഇവിടെ നിലകൊള്ളുകയാണ്. ഭൂമിയിൽ നിന്ന് വിലയ്ക്ക് വാങ്ങപ്പെട്ടവരാണവർ. ഭൂമി, ഗസ് എന്ന വാക്കാണ് ഇവിടെ. യോഹന്നാന്റെ സുവിശേഷത്തിലും ലേഖനങ്ങളിലും ലൗകിക ക്രമത്തെ സൂചിപ്പിക്കാൻ കോസ്മോസ് എന്നൊരു പ്രയോഗമുണ്ട്. ക്രമം എന്നാണ് അതിൻ്റെ വാച്യാർത്ഥം. ഈശോ പീലാത്തോസിന്റെ മുൻപിൽ തന്റെ രാജ്യത്വം അവകാശപ്പെടുമ്പോൾ പറഞ്ഞത് ബെസീലിയ മൂവ് ഔട്ട് എസ്തീൻ എക്തോ കോസ്മു എന്നാണ്. എന്റെ രാജ്യം ഈ ലോകക്രമത്തിൻ്റെതല്ല, കോസ്മോസിൻ്റെതല്ല എന്നർത്ഥം. ലോകത്തിന്റെ ക്രമങ്ങൾ ദൈവത്തിന്റെ മുൻപിൽ തികഞ്ഞ അരാജകത്വം, കെയോസ് ആണെന്ന് ഇന്ന് സങ്കീർത്തനം 24 നാം കാണും. അതുകൊണ്ട് ഭൂമിയിൽ നിന്ന് ഗസ് ദൈവം വിലയ്ക്ക് വാങ്ങിയവർ എന്ന് പറഞ്ഞാൽ ലോകത്തിന്റെ ക്രമങ്ങളെ പിന്തള്ളിക്കൊണ്ട് ദൈവത്തിന്റെ രക്ഷാകര പദ്ധതിയെ പിഞ്ചെന്നവർ എന്നാണ് അർത്ഥം. വിശുദ്ധരുടെ ജീവിതമുദ്രയാണത്. അവിടെ ആലപിക്കപ്പെട്ട പുതുഗാനം അവർക്ക് മാത്രമേ മനസ്സിലാക്കാൻ സാധിച്ചുള്ളൂ. വെളിപാട് 15 നാം അത് മോശയുടെ ഗാനമായി മനസ്സിലാക്കും. പുറപ്പാടിന്റെ ഗീതിയാണത്. പാപത്തിന്റെ പുരാതനമായ അടിമത്തം ഭേദിച്ചു വരുന്നവരുടെ ഗീതം. പാപത്തിലമരുന്നവർക്ക് അതിന്റെ നവ്യനാദം ഗ്രഹിക്കാനാവില്ല. യോഹന്നാൻ 6:45. ഈ വിശുദ്ധർ കുഞ്ഞാടിനെ സദാ അനുഗമിക്കുന്നു. ലൂക്ക 24:26 ക്രിസ്തുവിന്റെ കുരിശിന്റെ വഴി മഹത്വത്തിലേക്കുള്ള പാതയാണെന്ന് ഓർമ്മിപ്പിച്ചിരുന്നു. ഇന്ന് ഈ വിശുദ്ധർ കുഞ്ഞാടിന്റെ മഹത്വത്തിൽ അവനെ അനുഗമിക്കുന്നുണ്ടെങ്കിൽ ആദ്യമേ ഇഹലോകത്ത് അവർ അവന്റെ സഹന വഴിയിൽ അനുഗമിച്ചതുകൊണ്ട് മാത്രമാണ്. 1 പത്രോസ് 1:19 ശിഷ്യത്വം അതാവശ്യപ്പെടുന്നു. മർക്കോസ് 8:34, യോഹന്നാൻ 21:19, ലൂക്ക 9:57. ഈ വിശുദ്ധർ യഥാർത്ഥത്തിൽ നമ്മുടെ മുന്നോടികൾ തന്നെയാണ്. അവർ വിലയ്ക്ക് വാങ്ങപ്പെട്ട ആദ്യ ഫലങ്ങളുമാണ്. അപ്പാർക്കി വെളിപാട് 14:4 പറയും. ഇന്നലെ 1 കൊരിന്തോസ് 15:20 ക്രിസ്തുനാഥനെ വിളിച്ചത് ഇതേ വാക്കിൽ തന്നെയാണ്. അപ്പാർക്കി, മൃതരിൽ നിന്നുള്ള ആദ്യ ഫലം. ആദ്യ ഫലങ്ങളുടെ സമർപ്പണം ബാക്കിയെല്ലാ വിളവിനെയും വിശുദ്ധമാക്കുന്നു, ദൈവത്തിന് പ്രതിഷ്ഠിക്കുകയും ചെയ്യുന്നു. ഇതുകൊണ്ടാണ് ഹെബ്രായർ 12 ക്രിസ്തുവിനെ നമ്മുടെ വിശ്വാസത്തിൻ്റെ എല്ലാം നായകൻ, പയനിയർ ഓഫ് ആ ഫെയ്ത്ത് എന്നും, നമുക്ക് മുൻപേ പോയ വിശുദ്ധരെ വിജയം നേടിയ സാക്ഷികളുടെ മഹാമേഘം എന്നും വിളിക്കുന്നത്. നമ്മളാകട്ടെ ഇപ്പോഴും വിശ്വാസ വഴിയെ ഓട്ടം നടത്തുന്നു. എന്നാൽ ആത്മാവിലുള്ള ആദ്യ ഫലം സ്വീകരിച്ചിരിക്കുന്ന നാം അതിനാൽ തന്നെ സ്വർഗത്തിന്റെ മുന്നാസ്വാദനം അനുഭവിക്കുകയാണ്. റോമർ 8:23. ഈ വിശുദ്ധരെ ബ്രഹ്മചാരികൾ എന്നാണ് വെളിപാടിൽ വിളിക്കുന്നത്. ദൈവത്തെ ജീവിതചര്യയാക്കി ദൈവത്തിൽ ചരിക്കുന്നവനാണ് ബ്രഹ്മചാരി. ദൈവത്തോടുള്ള ആത്മാവിന്റെ കറതീർന്ന സ്നേഹബന്ധമാണത്. വിവാഹം കഴിച്ചോ ഇല്ലയോ എന്നുള്ളൊരവസ്ഥയെ സൂചിപ്പിക്കാനല്ല, ക്രിസ്തീയ ജീവിതം നാം എത്ര സ്നേഹബദ്ധമായി വിശ്വസ്തതയിൽ ജീവിക്കുന്നു എന്ന് സൂചിപ്പിക്കാനാണ് ഇവിടെ ഈ പദം. അന്യദേവന്മാരുടെ പിറകെ ഓടുന്നതിനെ ഹോസിയ, ജെറമിയ മുതലായ പ്രവാചകർ വ്യഭിചാരം എന്ന സൂചന കൊണ്ട് അടയാളപ്പെടുത്താറുണ്ട്. സഭ ക്രിസ്തുവിന്റെ നിർമ്മല വധു എന്ന സൂചന പുതിയ നിയമത്തിലുമുണ്ട്. വെളിപാട് 21:9, 2 കൊരിന്തോസ് 1:2. കാപട്യവും വഞ്ചനയും നുണയും തീണ്ടാത്ത ഒരു ജീവിത രീതിയാണ് വിശുദ്ധർ അവലംബിച്ചിട്ടുള്ളത്. എപ്പിസോഡ് 334 സങ്കീർത്തനം 119 ധ്യാനിച്ചപ്പോൾ നാം അത് ശ്രദ്ധിച്ചിരുന്നു. നിർവ്യാജമായ ഈ ജീവിത രീതി യഥാർത്ഥ ദൈവാനുകരണം തന്നെയാണ്. കാരണം ദൈവത്തിന് തിന്മയോ കാപട്യമോ ഒരിക്കലും തീണ്ടിയിട്ടില്ല. സെഫാനിയ 3:13, 1 പത്രോസ് 2:22, ഏഷ്യ 53:9. ദൈവത്തിന്റെ വിശുദ്ധഗിരിയിൽ പ്രവേശിക്കാൻ ഇതൊരു അവശ്യ ഘടകമായി ഇന്ന് സങ്കീർത്തനം 24 ഉയർത്തിക്കാട്ടുന്നുണ്ട്. സുവിശേഷ ഭാഗത്തിന്റെ പ്രമേയവും മറ്റൊന്നല്ല. ഇന്ന് ലൂക്ക 21:1-4 അതിന് തൊട്ടു മുൻപ് സങ്കീർത്തനം 110 വ്യാഖ്യാനിച്ചുകൊണ്ട് മിശിഹായായ താൻ ദൈവമാണെന്ന് അതിൻ പഠിപ്പിക്കുന്നുണ്ട്. എന്നാൽ ഈ സത്യത്തെ അഭിമുഖീകരിക്കാൻ അത് കേട്ടുകൊണ്ടിരിക്കുന്ന നിയമജ്ഞർ തയ്യാറായില്ല. നാഥൻ തുടർന്ന് 2 കഠിനമായ ആരോപണങ്ങൾ നിയമജ്ഞർക്ക് നേരെ ഉയർത്തുന്നു. 1,
അവർ പ്രാർത്ഥനയിലും ജീവിതത്തിലും കപടനാട്യം ശീലിക്കുന്നു. രണ്ട്, അവർ വിധവകളുടെ അവകാശത്തെ വെട്ടിവിഴുങ്ങുന്നു. ഇന്ന് ദേവാലയ ഭണ്ഡാരത്തിൻ്റെ അരികിൽ നിന്ന് ഒരു വിധവയുടെ കാണിക്കുന്ന നാഥൻ കാണുന്നു. വിധവ എന്ന വാക്കിൽ അവളെ വിഴുങ്ങുന്ന നിയമജ്ഞന്റെ ചോരപ്പല്ലും വായും നിഴലാടി നിൽപ്പുണ്ട്. മഹത്വത്തിൽ വിരാജിക്കുന്ന മിശിഹായുടെ ശോഭ ഇവർക്ക് രണ്ടുമേലെ പ്രകാശിക്കുന്നുമുണ്ട്. നാം ക്രിസ്തുരാജനെന്നൊക്കെ ആവേശപൂർവ്വം ഏറ്റുപറയുമ്പോൾ ഈ ഒരു സത്യം ഓർക്കണേ, ദൈവത്തിന്റെ ഫ്രെയിമിൽ നമുക്കുള്ളത് ദംഷ്ട്രകളും ചോരക്കൊതിയുമാണോ സർവം സമർപ്പിക്കാനുള്ള സ്നേഹാധിക്യമാണോ? വിധവയെ വിഴുങ്ങുന്ന നിയമജ്ഞൻ, എന്നിട്ട് പോലും തനിക്കുള്ളത് മുഴുവൻ നൽകാൻ തയ്യാറാകുന്ന വിധവ. ദൈവത്തിന്റെ തുലാസിൽ അതുകൊണ്ട് അവളുടെ തട്ട് എന്നും താഴ്ന്നു തന്നെയിരിക്കും. ഈ പരമദരിദ്രയെയും നിരാലംബയെയും പോലും ഞെക്കിപ്പിഴിയുന്ന തരത്തിൽ ദേവാലയമെന്ന പരമപരിശുദ്ധ സങ്കല്പത്തെ കള്ളന്മാരുടെ ഗുഹയാക്കി മാറ്റിയവർക്ക് നേരെ നാഥൻ ഇന്നലെ ചാട്ടയെടുത്തിരുന്നല്ലോ. ഏഷ്യ 56:7 കണ്ടതുപോലെ എന്റെ ഭവനം എല്ലാ ജനതകൾക്കുമുള്ള ആരാധനാലയമാകും. സങ്കീർത്തനം 22 ദൈവത്തെ തേടി വരുന്ന രണ്ട് കൂട്ടരെ കാണാനാകും. സങ്കീർത്തനം 22:26-27 വാക്യങ്ങൾ. ദരിദ്രരും വിജാതീയ ജനതകളും, ദരിദ്രരെ പിഴിഞ്ഞു തള്ളുന്ന ദേവാലയ അധികാരികൾ ഈ വിജാതീയ ജനതയ്ക്ക് ആരാധന അസാധ്യമാക്കാനും മറന്നില്ല. കാരണം അവരുടെ കച്ചവടങ്ങൾ വിജാതിയരുടെ തിരുമുറ്റത്ത് കോട്ടയാർ ഓഫ് ദ ജെന്റൈൽസിലായിരുന്നുവെന്ന് ദേവാലയ ശുദ്ധീകരണം വിവരിക്കുമ്പോൾ സുവിശേഷകന്മാർ രേഖപ്പെടുത്തുന്നുണ്ട്. ഇന്ന് സങ്കീർത്തനം 24 ഈ രണ്ട് കൂട്ടരും തങ്ങൾ തേടുന്ന ദൈവത്തെ കണ്ടെത്തുന്നു. വാക്യം 24:6. സങ്കീർത്തനം 15:24 സമാനതകളുണ്ട്. എന്നാൽ സങ്കീർത്തനം 24 ഇത്തിരി കണിശവും കാർക്കശ്യവും കൂടുതലാണ്. ദൈവിക നിയമം പാലിക്കാത്തവന് ദൈവമലയിൽ പ്രവേശനമില്ല. വെളിപാടുകാരൻ കണ്ട സിയോൻമല, ഏഷ്യ കണ്ട ദൈവമല. ദൈവത്തിന്റെ തിരഞ്ഞെടുക്കപ്പെട്ടവർ മാത്രമേ അവിടെ ആരാധിക്കൂ. വഞ്ചകനും ദുഷ്ടനും അവിടെ പ്രവേശിക്കില്ല. കപടനാട്യക്കാർക്കും അവിശ്വസ്തർക്കും അവിടെ സ്ഥാനവുമില്ല. കാരണം ദൈവം ലോകത്തിന്റെ ക്രമരാഹിത്യങ്ങൾ കെയോസിനു മേൽ സ്ഥാപിച്ചുറപ്പിച്ച ദൈവിക ക്രമമാണവിടെ. കലങ്ങിമറിയുന്ന ലോകക്കടലിനുമേൽ അവൻ അതിനെ സ്ഥാപിച്ചുറപ്പിച്ചു എന്ന് ഇന്ന് സങ്കീർത്തനം പറയുന്നു. അതുകൊണ്ട് തന്നെ ദൈവികോദ്ദേശത്തെ പാലിക്കാത്ത ആർക്കും അവിടെ സ്ഥാനമില്ല. അന്യദേവന്മാരുടെ പുറകെ ഓടാത്തവർക്ക് മാത്രമേ അവിടെ അണയാനാകൂ. ഇതൊരു സങ്കുചിത മനോഭാവം പുലർത്തുന്ന സങ്കീർത്തനമല്ല. രക്ഷ കിട്ടാക്കനിയാണെന്നും ഇവിടെ പറയുന്നില്ല. എന്നാൽ സൗജന്യമായ ദൈവകൃപയ്ക്കൊത്ത് സ്വന്തം രക്ഷയ്ക്ക് വേണ്ടി അധ്വാനിക്കാത്ത ആർക്കും ദൈവത്തിന്റെ ഭവനത്തിൽ സ്ഥാനമില്ല എന്ന് സംശയലേശമന്യെ ഇവിടെ പറയുന്നുമുണ്ട്. മഹത്വത്തിന്റെ രാജാവ് എന്ന പ്രയോഗം 5 ഈ സങ്കീർത്തനത്തിലുള്ളത്. ദൈവത്തിന്റെ വിശുദ്ധഗിരിയിൽ പ്രവേശിച്ച് അവനുവേണ്ടി കാത്തിരിക്കുന്നവരെ കാണാൻ ഈ രാജാവ് ഒടുവിൽ മഹത്വത്തോടെ ആഗതനാകുന്നു. ആ പുരാതന കവാടങ്ങളെല്ലാം തുറക്കട്ടെ. എണ്ണയിടാതെ തുരുമ്പിച്ച് ഞെരുങ്ങുന്ന നമ്മുടെ ആ പുരാതനമായ ഓടാമ്പലുകൾ അനങ്ങട്ടെ. മഹത്വത്തിന്റെ രാജാവ് പ്രവേശിക്കട്ടെ. അവൻ വാതിലുകളിൽ മുട്ടുകയാണ്. ഞാൻ അകത്തു വരട്ടെ എന്ന് ചോദിക്കുകയും ചെയ്യുന്നു. മേ ഐ കം ഇൻ.